നമസ്കാരം കുട്ടികളെ മൗൺസീന പ്രൈവറ്റ് ഐ ടി ഐ ഒഫീഷ്യൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ ഡൈനാമിക് അല്ലെങ്കിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൻ്റെ ഒബ്ജക്റ്റീവ് എന്തെന്നാൽ എന്താണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് മനസ്സിലാക്കുക ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അവയുടെ നിർമ്മാണം ആ ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻ എങ്ങനെ ചെയ്യണം വോൾട്ട് മീറ്ററായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അമ്മീറ്ററായിട്ട് അല്ലെങ്കിൽ വാട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ കണക്ഷൻ എങ്ങനെ ചെയ്യണം ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാം ഡിസ് എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഡി സി മോട്ടറിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ് അതായത് വെൻ എവർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എ ഫോഴ്സ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഇറ്റ് ടെൻസ് ടു മൂവ് ദ കണ്ടക്ടർ എവേ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കൺ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻട്രാക്ഷൻ കാരണം ഈ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അത് കാരണം ഇതിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഇതാണ് ഇലക്ട്രോ ഡൈനാമോ മീറ്റർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സഹായത്തോടെയാണ് ആ ഇലക്ട്രോ മാഗ്നറ്റായി ആക്ട് ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെൻ്റിലുള്ള ഫിക്സഡ് കോയിലാണ് ഈ ഇൻസ്ട്രുമെൻറ്റിൽ രണ്ട് കോയിലുകളാണുള്ളത് ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും മൂവിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് കോയിലിന് സീരീസായിട്ടോ ആയിട്ടോ ആണ് കണക്ട് ചെയ്യുക ഓരോ മീറ്ററിലും ആ മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് ചെറിയ രീതിയിൽ അത് മാറും അത് അനു അനുബാധമായ കറൻ്റായിരിക്കും മൂവിംഗ് കോയിലിലൂടെ ഒഴുകുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റുകൾ ബോ എ സി സർക്യൂട്ടുകളിലും അതേപോലെ തന്നെ ഡി സി സർക്യൂട്ടുകളിലും നമുക്ക് യൂസ് ചെയ്യാം ഫിക്സഡ് കോയിലിൽ കറണ്ടിൻ്റെ ഡയറക്ഷനും മൂവിങ് കോയിലിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനും ഒരേ സമയത്ത് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് മൂവിങ് കോയിലിൽ കറണ്ട് ഒഴുകുന്നതും ഫിക്സഡ് കോയിലിൽ ഒഴുകുന്ന കറൻ്റും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ രണ്ടിലും ഒരേ സമയത്ത് തന്നെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ മാറും അതുകൊണ്ട് ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും മൂവിംഗ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും കൺസ്ട്രക്ഷൻ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ പോലെയാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാവുക അതിലൊരു സ്പിൻഡിൽ ഉണ്ടായിരിക്കും ഈ സ്പിൻഡിൽ രണ്ട് എൻഡുകളിലും ജുവൽ ബിയറിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഈ ജുവൽ ബിയറിങ്ങിൻ്റെ സഹായത്തോടെയാണ് മൂവിംഗ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്നത് ഫ്രീ റൊട്ടേഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ജുവെൽ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത് സ്പിൻഡിലേക്കായിട്ട് നമ്മളൊരു മൂവിങ് കോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും രണ്ട് സ്പ്രിംഗുകളുടെ സഹായത്തോടെയാണ് നമ്മൾ ഇവിടെ വേണ്ട കൺട്രോളിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂവിങ് സിസ്റ്റത്തിലുള്ളത് ജുവൽ ബിയറിങ്സ് സ്പിൻഡിൽ രണ്ട് സ്പ്രിംഗുകൾ മൂവിങ് കോയിൽ ഈ സ്പിൻഡിലേക്ക് ഒരു പോയിൻ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ആ പോയിൻ്റർ ഒരു ഗ്രാജുവേറ്റഡ് സ്കെയിലിൻ്റെ മുകളിലായിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും മൂവിങ് സിസ്റ്റത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഫിക്സഡ് കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എഫ് എന്ന് പറയുന്നതാണ് ഫിക്സഡ് കോയിലുകൾ അത് രണ്ട് സെക്ഷനുകളായിട്ട് മൂവിങ് സിസ്റ്റത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നടുവിൽ അതായത് മൂവിങ് സിസ്റ്റത്തിന് യൂണിഫോം ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സെൻറ്ററിലായിട്ട് യൂണിഫോം ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിക്സഡ് കോയിലിനെ രണ്ട് സെക്ഷനാക്കി അതിൻ്റെ നട നടുവിലായി മൂവിങ് കോയിൽ മെക്കാനിസത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പരസ്പരം വളരെ ചേർന്നിട്ട് പാരലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഇതിന് എയർ കോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ എയർ കോർ എ സി സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഹിസ്റ്ററിസിസ് എഫക്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു മൂവിംഗ് ഓയിലിൻ്റെ മുകളിലായിട്ട് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് കാരണമാണ് ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് താഴെയും മോളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പ്രിംഗിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഇവിടെ കൺട്രോളിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി രണ്ട് ഫോസ്ഫറസ് ബ്രോൺസിൻ്റെ സ്പ്രിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവിംഗ് കോയിലിലേക്കുള്ള കറൻറ്റ് ഇൻടേക്കും കറൻറ്റ് ഔട്ടും ഈ രണ്ട് സ്പ്രിങ്ങുകളുടെ സഹായത്തോടെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഫിഗർ നല്ല രീതിയിൽ നോക്കി ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കുമല്ലോ വർക്കിംഗ് താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ പ്രകാരമാണ് നമ്മുടെ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലിൻ്റെയും ഡിസൈൻ ഫിക്സഡ് കോയിലിൽ ഐ എഫ് എന്ന് പറയുന്ന ഒരു കറൻറ്റും മൂവിംഗ് കോയിലിൽ ഐ എം എന്ന് പറയുന്ന ഒരു കറൻറ്റുമാണ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക ഫിക്സഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് ഐ എഫിന് പ്രപ്പോർഷണൽ ആയിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അതായത് ഫിക്സഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും മൂവിങ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻട്രാക്ഷൻ മൂലമാണ് അത് ആ രണ്ട് കോയിലൂടെ ഒഴുകുന്ന കറൻ്റിന് പ്രപ്പോഷണൽ ആയിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഐ എഫിനും ഐ എമ്മിനും പ്രപ്പോഷണൽ ആയതുകൊണ്ട് വോൾട്ട് മീറ്റർ ആയിട്ടോ അമ്മീറ്ററായിട്ടോ യൂസ് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളുടെ സ്കെയില് നോൺ ലീനിയർ ആയിരിക്കും ഡ്യൂ ടു സ്ക്വയർ ലോ റെസ്പോൺസ് സ്ക്വയർ ലോ റെസ്പോൺസ് കാരണം ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളുടെ സ്കെയില് വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നോൺ ലീനിയർ സ്കെയിലായിരിക്കും അതായത് ഇനീഷ്യലി ക്രൗഡഡ് ആയിരിക്കും പിന്നീട് എക്സ്പാൻഡ് ചെയ്യും ആ രീതിയിലായിരിക്കും ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളുടെ സ്കെയില് എന്നാൽ ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റുകൾ വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവയ്ക്ക് യൂണിഫോം സ്കെയിലാണ് ഉണ്ടാവുക വോൾട്ട് മീറ്റർ അമ്മീറ്റർ അല്ലെങ്കിൽ വാട്ട് മീറ്റർ ആയി ഉപയോഗിക്കുമ്പോൾ ഈ ടൈപ്പ് മീറ്ററുകളുടെ കണക്ഷൻ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യണം അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെൻ്റ് ആസ് അമ്മീറ്റർ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മളുടെ ഇൻറ്റേർണൽ കണക്ഷൻ അതായത് ഫിക്സഡ് കോയിൽ എങ്ങനെ മൂവിങ് കോയിലുമായി കണക്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഇൻറ്റേർണൽ കണക്ഷനാണ് താഴെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ മൂവിംഗ് കോയിൽ എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയ അതായത് വളരെ കനം കുറഞ്ഞ വയർ കൊണ്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് ഇത് മില്ലി അല്ലെങ്കിൽ മൈക്രോ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാൽ ആ മൂവിങ് കോയിലിനോട് പാരലായി ഒരു പ്രോപ്പർ വാല്യൂവിലുള്ള ഷണ്ട് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഫിഗറിൽ കാണിച്ചതുപോലെ മൂവിങ് കോയിൽ ഒരു ഷണ്ടിന് എക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മീറ്ററുകൾ ഉപയോഗിച്ചിട്ട് ഹൈ കറൻ്റ് മെഷർ ചെയ്യാം ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റുകൾ ിലും ഡി സിയിലും കറണ്ട് മിഷ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് ആൻഡ് മൂവിങ് കോയിലുകൾ ഫിഗറിൽ കാണിച്ചതുപോലെ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ ഡൈനാമോ മീറ്റർ ഇൻസ്ട്രുമെൻറ്റ് ആസ് വോൾട്ട് മീറ്റർ ഒരു ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകൾ വോൾട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും ഫിഗറിൽ കാണിച്ചതുപോലെ സീരീസായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ആ അസംബ്ലിക്ക് സീരീസായിട്ട് ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ മൾട്ടിപ്ലയർ എന്ന് പറയും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഫിഗറിൽ കാണിച്ചതുപോലെ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും ഒരു മൾട്ടിപ്ലെയറിന് ലൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡൈനാമോ മീറ്റർ ഇൻസ്ട്രുമെൻ്റ് വോൾട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് മോമീറ്റർ യൂസ്ഡ് ആസ് വാട്ട് മീറ്റർ ഒരു ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി വാട്ട് മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുക അതായത് എ സി സർക്യൂട്ടിലെയും ഡി സി സർക്യൂട്ടിലെയും ഇലക്ട്രിക്കൽ പവർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മൂവിംഗ് കോയിൽ എന്ന് പറയുന്നത് കറൻറ്റ് കോയിലായിട്ടും ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത് പ്രഷർ കോയിലായിട്ടും ആക്ട് ചെയ്യുക അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യുക ഈ ടൈപ്പ് ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്ററുകളിൽ സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം സ്കെയിൽ ആയിരിക്കും അടുത്തതായി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളുടെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാം ഡിസ്അഡ്വാൻറ്റേജുകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി അഡ്വാൻറ്റേജസ് ഈ ഇൻസ്ട്രുമെന്റുകൾ ഒരുപോലെ ഉപയോഗിക്കാം ഇൻസ്ട്രുമെൻ്റിൽ എയർ കോർ ഉപയോഗിച്ചതുകൊണ്ട് ഹിസ്റ്ററിസിസ് എഡി കറൻ്റ് ലോസുകൾ നമുക്ക് ഇല്ലാതെയാക്കാം അല്ലെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാം ഈ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് ബെറ്റർ അക്യുറസിയാണ് വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റുകളുടെ സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും ഡിസ് ഈ ടൈപ്പ് ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകൾ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിനേക്കാളും മൂവിങ് ഇൻസ്ട്രുമെൻറ്റും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റിനേക്കാളും എക്സ്പെൻസീവ് ആണ് ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റുകൾ വോൾട്ട് മീറ്റർ ആയിട്ടോ അമ്മീറ്ററായിട്ടോ ഉപയോഗിക്കുമ്പോൾ നോൺ ലീനിയർ സ്കെയിൽ ആയിരിക്കും അവയുടെ ടോർക്ക് വെയ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് കുറവായിരിക്കും അതേപോലെ തന്നെ സെൻസിറ്റിവിറ്റി ഓവർലോഡിനും മെക്കാനിക്കൽ ഇമ്പാക്റ്റിനും വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ഈ മീറ്ററുകൾ ഉപയോഗിക്കാൻ മീറ്ററിൻ്റെ പവർ കൺസെപ്ഷൻ എന്ന് പറയുന്നത് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോ ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക